ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ക്യാപ്പി മില്ലിലേക്ക് സ്വാഗതം. നമ്മളൊരു ക്യൂട്ട് ആയിട്ടുള്ളൊരു ബുക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് കണ്ടാ ലോകത്ത്? എൻ്റെ ചെടി ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയതാണ്, കാർഡ്ബോർഡ് വെച്ചിട്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയൊരു സ്റ്റിക്കറാണ് കേട്ടോ. ഈ സ്റ്റിക്കേഴ്സിന് കുറച്ച് സ്റ്റിക്കേഴ്സിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കേഴ്സിന് കണ്ടാലോ, ഇത് ഞാൻ ചിത്രം വരച്ചിട്ട് ഇതുപോലെ വരച്ച് കളർ കൊടുത്ത് സാധാരണ വോൾ പെൻ വെച്ചിട്ടാട്ടോ. ഇതിൻ്റെ അടിയിൽ ഡബിൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുകയാണ് കണ്ടോ. ഇങ്ങനെ ഒട്ടിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. അങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സ്റ്റിക്കറാണ്. നിങ്ങൾ ദയവായി എന്ത് സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ട് ഈ സ്റ്റിക്കർ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഇത് എ4 ഷീറ്റിൽ കളറടിച്ച് ഇങ്ങനെ ചിത്രം വരച്ച് ഞാൻ സെലോ ടാപ്പ് എല്ലാ ഹെയറിലും ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് അങ്ങനെ ഉണ്ടാക്കിയ കേട്ടോ. ഇത് രണ്ട് ഞാൻ ഡബിൾ ടാപ്പ് ഒട്ടിച്ച് വെച്ച് ഉണ്ടാക്കിയതാ കേട്ടോ. ഇതാണ് എൻ്റെ കുഞ്ഞെന്ന് വെച്ചാൽ, ഇത് ഞാനൊരു ഡബ് എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ച് ആക്കി ഒരു കുഞ്ഞ് ഒരു ഡബ്ബാണ്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കുഞ്ഞ് കലണ്ടറാണ്. ഇതിൻ്റെ ഒരു കുഞ്ഞ് ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ഞാൻ ഉണ്ടാക്കിയ മൂന്ന് നെയിം സ്ലിപ്പ് ആട്ടോ ഇത്. എങ്ങനെയുണ്ടെന്ന് പറയണേ കമൻറ്റിൽ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിങ്ങനെ ചമ്മലിൽ തൂക്കി, അപ്പോൾ ഇവിടെ വർണ്ണങ്ങളും ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ വീട്ടിൽ. ഇതൊരു കല്യാണ കത്താണ്. അപ്പം അതിൻ്റെ ഇപ്പുറത്തെ ഭാഗം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേ. കട്ട് ചെയ്യാവേ. എൻ്റെ ബർത്ത്ഡേ കാർഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ബർത്ത്ഡേ കാർഡ് പോലെ ആക്കിയെടുക്കാം. ബർത്ത്ഡേക്ക് മെഴുതിയെടുക്കുന്നുണ്ട്, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റിന് ഇതെടുക്കുന്നുണ്ട്. കേക്കൊക്കെ ചെല്ലതെടുക്കും കേട്ടോ. നമുക്ക് എടുത്തിട്ട് കാണാം കേട്ടോ. ഇവിടെയൊക്കെ തോട്ടം എഴുതണം. അപ്പോൾ നമുക്ക് എല്ലാം ചെയ്ത് കണ്ടിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ ഒട്ടിച്ചെടുത്താലോ. നമുക്കിവിടെ ഒന്ന് നമുക്കിവിടെയൊക്കെ മാർക്കർ വെച്ച് ഒന്ന് അണ്ടർലൈൻ ചെയ്തെടുക്കുക ഈ അറ്റത്തൊക്കെ. നമുക്ക് ഇനി ഇവിടെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഞാൻ എന്താ ഇവിടെ എൻ്റെ വേറെ രണ്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. എൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ നിങ്ങൾ. പിന്നെ ഈ ബുക്ക്, അപ്പോൾ ഈ ബുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയൊരു നെയിം സ്ലിപ്പാണ്. ഇതെല്ലാം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ. താങ്ക് യു.